പെണ്ണെന്നാൽ പൊന്ന് എന്നാണ് നമ്മൾ പറയാറ്. പക്ഷേ ഉണ്ടാകുന്നത് പെൺകുട്ടികളാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ആൺതരി വേണം എന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും പെണ്ണാണോ എന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ മലയാളികൾ മുമ്പോട്ട് പോകുന്നത്. ആണായാൽ മാത്രമേ അത് സന്തതി പരമ്പരയാകൂ എന്ന ഒരു മൂഢ വിശ്വാസമാണ് നമ്മൾ പുലർത്തിക്കൊണ്ടു പോകുന്നത്. എന്ത്, പെണ്ണിനെ വെറുതെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. എന്റെ സഹോദരിക്ക് 3 പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ ആരെങ്കിലും വെറുതെ കൊടുക്കുമോ? അപ്പോൾ ഈ പെൺകുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ആ പെണ്ണാണോ, നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ നിങ്ങൾ അതിനെ അവിടെ ആശുപത്രിയിലോ വല്ലതും കൊടുത്തിട്ട് പോരൂ, പെണ്ണിനെ വേണ്ട എന്ന് പറഞ്ഞു പോരൂ. അങ്ങനെ ചെയ്യുമോ? ഇല്ല. പെണ്ണാണെങ്കിൽ നമ്മൾ വളർത്താതിരിക്കും? ഇല്ല. വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കും? ഇല്ല. നമ്മുടെ നാട്ടിൽ എന്തായാലും പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഒരേപോലെ തന്നെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. തീർച്ചയായും പെണ്ണിന് സ്ത്രീകൾക്ക് തന്നെയാണ് എവിടെയും മുൻഗണന. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയാറ്. പെൺകുട്ടികൾ തീർച്ചയായും ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം തന്നെയാണ്. പെൺകുട്ടികൾ, മക്കൾ, പെൺമക്കൾ തീർച്ചയായും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ നമ്മളെ അച്ഛനമ്മമാരെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ് എന്ന് ഈ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ തന്നെ പറയുന്നു. അവർക്കാണ് കൂടുതൽ സ്നേഹമെന്നൊക്കെ. ആൺകുട്ടികൾ വിഷമിക്കേണ്ട, ആൺകുട്ടികൾക്കും സ്നേഹമുണ്ട്. എങ്കിലും പെണ്ണും ആണും രണ്ട് ജാതിയേ ഉള്ളൂ ഒരു സമൂഹത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. ആണും പെണ്ണും അല്ലാതെയുള്ള ജാതീയ മതചിന്തകളൊക്കെ ദൂരെ കളയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും പൊന്മക്കൾ തന്നെയാണ്. നമുക്ക് വടക്കേന്ത്യയിലേക്ക് ഒന്ന് നോക്കാം. ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ ക്യാമറകൾ വടക്കേന്ത്യയിൽ എന്തെങ്കിലും ധാരണ സംഭവം നടന്നാൽ മാത്രമേ ക്യാമറകളും അവരുടെ പേനകളും ഒക്കെ അങ്ങോട്ട് തിരിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും, മലയാള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ളത് ഖേദകരമാണ്. പക്ഷേ ചില മാധ്യമങ്ങൾ വളരെ കാര്യമായി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നല്ല കാര്യം തന്നെ. ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നമുക്ക് നോക്കാം. പെൺമക്കളോടുള്ള ആദരസൂചകമായി ഉത്തർപ്രദേശിലെ മുസാഫർനഗർ ജില്ലയിലെ ഗ്രാമങ്ങളിലെ വീടുകൾക്ക് മുന്നിൽ പെൺമക്കളുടെ പേരെഴുതിയ നെയിം പ്ലേറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ. നമ്മുടെ വീട്ടിൽ നെയിം പ്ലേറ്റ് വെക്കാറുണ്ട്. ഗ്രഹനാഥന്റെ നെയിം പ്ലേറ്റ് ആണ് വെക്കാറ് അല്ലെ. പക്ഷേ ഉത്തർപ്രദേശിലെ ഈ ഒരു സ്ഥലത്ത്, അതായത് മുസാഫർനഗർ ജില്ലയിലെ ഗ്രാമങ്ങളിലൊക്കെ, അവിടുത്തെ പെൺമക്കളുടെ പേരാണ് നെയിം പ്ലേറ്റായി എഴുതി തൂക്കിയിരിക്കുന്നത്. അവിടുത്തെ പെൺമക്കൾ അവർക്ക് അഭിമാനമാണ്, പെൺമക്കൾ അവർക്ക് സന്തോഷമാണ്, പെൺമക്കൾ അവർക്ക് വീടിന്റെ ഐശ്വര്യമാണ്, പെൺമക്കളാണ് അവർക്ക് എല്ലാം, പെണ്ണാണ് പൊന്ന് എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. അതുപോലെ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങൾക്ക് പിന്നാലെയാണ് യു പിയിലും ഈ ഒരു പുതിയ രീതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ ഈ സ്ഥിതിവിശേഷമുണ്ട്. വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ ആ പെൺമക്കളുടെ പേരാണ് നെയിം ബോർഡായി വീടിന് മുന്നിൽ തൂക്കുന്നത്. എത്ര അഭിമാനകരമായ, എത്ര സന്തോഷകരമായ കാര്യം അല്ലെ. ഹരിയാനയിലെ നൂഹിലും പഞ്ചാബിലെ ഹോഷിയാർപൂരിലും ഏതാണ്ട് 200+ വീടുകളിൽ പെൺകുട്ടികളുടെ പേരെഴുതിയ നെയിം പ്ലേറ്റ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഈ ഒരു പ്രദേശത്തും ഒക്കെ തന്നെ പെൺകുട്ടികളുടെ നെയിം പ്ലേറ്റ് എഴുതിയ ബോർഡുകൾ തൂക്കുന്നത്. പെൺമക്കൾ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് വീട്ടിലെ വനിതാ അംഗത്തിന്റെ പേര് വീടിന് മുന്നിൽ വെക്കാം. അവിടെയും വനിതകൾക്കാണ് പ്രധാനം. നമ്മുടെ കേരളത്തിലും വനിതകൾക്ക് റേഷൻ കാർഡിലൊക്കെ വനിതകൾക്കാണ് റേഷൻ കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. 2 മാസം മുൻപ് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രാമങ്ങളിലെ പുതിയ തുടക്കം. ക്യാമ്പയിൻ ഇപ്പോഴും തുടരുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊണ്ടുതന്നെ ജില്ലയിലെ ഗ്രാമങ്ങളിൽ ഉടനീളം ഏകദേശം 500+ വീടുകൾക്ക് മുന്നിൽ നെയിം പ്ലേറ്റ് സ്ഥാപിതമായി. എല്ലാവരും സന്തോഷത്തോടെയാണ് ക്യാമ്പയിന്റെ ഭാഗമാകാൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരുന്നതെന്നാണ് യു പി അധികൃതർ പറയുന്നത്. തീർച്ചയായും പെൺമക്കളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുക. അവർ നമ്മുടെ വിളക്ക് തന്നെയാണ്, അവർ നമ്മളുടെ ഐശ്വര്യം തന്നെയാണ്. തീർച്ചയായും പെൺമക്കളൊക്കെ തന്നെ നമ്മുടെ ജീവിത രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പെണ്ണിനെ മാറ്റി നിർത്തേണ്ടതില്ല. ഒരു മേഖലയിലും ഇന്ന് സ്ത്രീകൾ മാറി നിൽക്കുന്നില്ല. എല്ലാ മേഖലയിലും പുരുഷന്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് മുമ്പോട്ട് പോകാനായി അവൾ പ്രാപ്തയായിരിക്കുന്നു. വിദ്യാഭ്യാസം കൊണ്ടായാലും, സാമൂഹ്യ വികസനം കൊണ്ടായാലും, ചിന്ത കൊണ്ടായാലും, ബുദ്ധി കൊണ്ടായാലും ഒക്കെ, ശക്തി കൊണ്ടായാലും ഒക്കെ പെൺകുട്ടികൾ ഇന്ന് മുൻനിരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ശരിക്കും മനുഷ്യ സമൂഹത്തിന്റെ തന്നെ, സ്ത്രീ പുരുഷനുമാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അഭിമാനമാണ് അവർ. നമുക്ക് വേണ്ടി, സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മ, സഹോദരിമാർ, അമ്മയൊക്കെ തന്നെ നമുക്ക് വേണ്ടി അടുക്കളയിലും അതുപോലെ വിവിധ മേഖലകളിലും ഒക്കെ തന്നെ നമുക്ക് വേണ്ടി നമ്മളെ 10 മാസം ചുമന്ന് പ്രസവിച്ച് നമ്മളെ പാലൂട്ടി വളർത്തി നമ്മളെ വലുതാക്കുന്നവരെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ആ അമ്മ, അതൊക്കെ സ്ത്രീത്വത്തിന്റെ മുഖമാണ്. അതുപോലെ തന്നെ നമുക്കായി കാത്തിരിക്കുന്ന നമ്മളുടെ സഹധർമ്മിണിമാർ, നമ്മുടെ ഭാര്യമാർ, അതുപോലെ തന്നെ നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ വേദനയിലും നമ്മുടെ സന്തോഷത്തിലും പങ്കുചേരുന്ന നമ്മുടെ സഹോദരിമാർ, അവരെയൊക്കെ നമ്മൾ തീർച്ചയായും ബഹുമാനിക്കണം, സ്നേഹിക്കണം. പെണ്ണിനെ മാറ്റി നിർത്തേണ്ടതില്ല. പെണ്ണിനെ നമ്മോടൊപ്പം ചേർക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തോടൊപ്പം ചേർക്കേണ്ടതാണ് എന്നതിന്റെ ഒരു പ്രതീകമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും ഹരിയാനയിലെയും ഗ്രാമങ്ങളിൽ നിന്ന് ഇതൊരു പ്രതീകമാണ്.
ഇപ്പോൾ നെയിം ബോർഡ് എഴുതി വെച്ചു കഴിഞ്ഞാൽ പെണ്ണിന് പ്രാധാന്യം കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ ഇതൊരു പ്രതീകമാണ്, ഇത് ഒരു ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. സ്ത്രീകൾ ഒരിടത്തും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. സ്ത്രീകൾ എല്ലായിടത്തും നമ്മുടെ പുരുഷന്മാരോടും എല്ലാം ചേർന്ന് നിന്ന് സമൂഹത്തെ മുമ്പോട്ട് നയിക്കേണ്ടവരാണ് എന്ന സന്ദേശം കൂടിയല്ലേ ഇത് നൽകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.